ഹായ് സ്റ്റുഡൻസ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് പോവുകയാണ്. നമ്മൾ മാക്രോ എക്കണോമിക്സ് സെക്കൻഡ് ഇയർ മാക്രോ എക്കണോമിക്സ് ഫിഫ്ത്ത് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഫിഫ്ത്ത് ചാപ്റ്ററിൻ്റെ പേരാണ് ഗവൺമെൻറ് ബജറ്റ് ആൻഡ് ദി എക്കോണമി. ഗവൺമെൻറ് ബജറ്റ് ആൻഡ് ദി എക്കോണമി, അതാണ് ഫിഫ്ത്ത് ചാപ്റ്ററിൻ്റെ പേര്. നമുക്കറിയാം മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് വ്യവസ്ഥയെ മൊത്തം പഠിക്കുന്നതാണ്. അപ്പം സമ്പദ് വ്യവസ്ഥയെ മൊത്തമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് ബജറ്റ് എന്ന് പറയുന്നത്. ബജറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് ബജറ്റ് എന്ന് പറഞ്ഞാൽ, ബജറ്റ് ഈസ് ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു കണക്കാണ് ബജറ്റ് എന്ന് പറയുന്നത്. ഒരു വർഷം എന്ന് പറയാം നമുക്ക്, സാമ്പത്തിക വർഷം ഒരു വർഷത്തെ April 1 മുതൽ അടുത്ത March 31 വരെയാണ് നമ്മൾ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ, അതിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, പ്രവർത്തനം നടക്കുന്നത് നിങ്ങൾക്കറിയാം, ഇൻകം വേണം, ആക്ടിവിറ്റീസ് നടക്കണമെങ്കിൽ ഇൻകം വേണം. ആ ഇൻകം എങ്ങനെയൊക്കെ കിട്ടുന്നു, അത് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ചെലവഴിക്കുന്നു, ഇത് കാണിക്കുന്നതാണ് നമ്മൾ ഗവൺമെൻറ് ബജറ്റ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് ബജറ്റ് ഈസ് ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ്. ഒരു വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു അക്കൗണ്ടിങ് ആണ്, ഒരു കണക്ക് വെക്കലാണ് ശരിക്കും ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിഫ്ത്ത് ചാപ്റ്റർ നമ്മൾ ഗവൺമെൻറ് ബജറ്റ് ആൻഡ് ദി എക്കോണമി എന്നതാണ്. അപ്പോൾ ഈ ബജറ്റ് പറയുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലെ ബജറ്റിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു വർഷത്തെ വരുമാനം എത്ര, ഒരു വർഷത്തെ ചെലവ് എത്ര, ഇതിനെപ്പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നമ്മൾ സമ്പത്ത് വ്യവസ്ഥയിലെ മൊത്തം വരുമാനത്തിനെ പറ്റിയും മൊത്തം ചെലവിനെ പറ്റിയും പറയുന്ന സമയത്ത് വളരെ നല്ലതായിരിക്കും. അത് നിങ്ങളൊരു നിങ്ങളുടെ ഓരോ ഫാമിലിയും അവരുടെ വരുമാനം, അതിൻ്റെ ചെലവ്, ആ കാര്യങ്ങളൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പം ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നതാണ് ഫങ്ഷൻ. പ്രവർത്തിക്കണമെങ്കിൽ വരുമാനം വേണം, ആ പ്രവർത്തനമാണ് ചെലവഴിക്കൽ, പല കാര്യങ്ങളും ചെലവഴിക്കുന്നു, അത് പ്രവർത്തിക്കുന്നു. ഇതാണ് ഗവൺമെൻറ് ബജറ്റ് എന്ന് പറയുന്നത്. ഈ ഗവൺമെൻറ് ബജറ്റ് ആധുനിക സമ്പദ് വ്യവസ്ഥകളിൽ ഗവൺമെൻറ്റിന് വളരെയധികം പങ്കുണ്ട്. ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കാൻ വേണ്ടി ആധുനിക സ്റ്റേറ്റുകൾ, വെൽഫെയർ സ്റ്റേറ്റ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ചെലവുകളുണ്ടാവും. ചെലവഴിക്കാനുള്ള വരുമാനം എങ്ങനെ കണ്ടെത്തും, വരുമാനത്തിൻ്റെ സോഴ്സുകൾ എന്തൊക്കെയാണ്, ചെലവുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ബജറ്റ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിൽ അനുകൂല മാറ്റങ്ങൾ വരുത്താൻ പറ്റി, ഒരു സമ്പദ് വ്യവസ്ഥയിൽ അനുകൂലമായ മാറ്റങ്ങൾ വരുത്താൻ ഈ ബജറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ആദ്യൊരു ചോദ്യം, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് ബജറ്റ് ഓർ ദി ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ് ബജറ്റ്. ഗവൺമെൻറ് ബജറ്റ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദ ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ് ബജറ്റ് ഓർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് ബജറ്റ്. ഗവൺമെൻറ് ബജറ്റ് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിലൊന്ന് പറയുന്നത് അലോക്കേഷൻ ഫങ്ഷൻ, അലോക്കേഷൻ ഒബ്ജക്റ്റീവ്സ്. ഒരു രാജ്യത്തിൻ്റെ ഫണ്ട് ജനങ്ങൾക്ക് അനുകൂലമായ, ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതാണ് അലോക്കേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാധനങ്ങളെ നമുക്ക് പബ്ലിക് ഗുഡ്സ് എന്നും പ്രൈവറ്റ് ഗുഡ്സ് എന്നും തരംതിരിക്കാം. പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് പ്രദാനം ചെയ്യുന്ന, ഫ്രീ ആയിട്ട് പ്രദാനം ചെയ്യുന്ന പാർക്കുകൾ, റോഡുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയാണ് പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത്. പൊതുജനങ്ങൾക്ക് പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് പൊതു പാർക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇനി പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ വ്യക്തികൾ നമ്മൾ പണം ഉപയോഗിച്ചുകൊണ്ട് പണം കൊടുത്ത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഈ പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നവർക്കേ അത് ഉപയോഗിക്കാൻ പറ്റും, അല്ലാത്തവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് എക്സ്ക്ലൂഡഡ് ആണ്. മറ്റ് പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലാത്തവർക്ക്, പൈസ ഇല്ലാത്തവർക്ക് അത് ഈ പ്രൈവറ്റ് ഗുഡ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ പൊതുജനങ്ങൾക്കുള്ള പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും ഗവൺമെൻറ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ബജറ്റ് ഉപയോഗപ്പെടുത്താം. അതാണ് ഗവൺമെൻറ്റിൻ്റെ അലോക്കേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ബജറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അനുകൂലമായ പബ്ലിക് ഗുഡ്സൊക്കെ
പബ്ലിക് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ ഉൽപ്പാദിപ്പിച്ച് ഗവൺമെൻറ്റിന് ക്ഷേമം ഉറപ്പ് വരുത്താൻ പറ്റും. അതാണ് ഗവൺമെൻറ് ബജറ്റ് കൊണ്ടുള്ള ഒരു ഗുണം, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ടു അലോക്കേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ടു അലോക്കേഷൻ ഓഫ് ദ റിസോഴ്സസ് ഇൻ ഫേവർ ഓഫ് ദ പീപ്പിൾ ഓർ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. നെക്സ്റ്റ് കംസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ ഒബ്ജക്റ്റീവ്. സമൂഹത്തിൽ ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ ഗവൺമെൻറ് ബജറ്റ് കൊണ്ട് പറ്റുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഗവൺമെൻറ് ബജറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു തുല്യത, ഒരു ഇക്വാളിറ്റി, ഇക്വാളിറ്റി വരുത്താൻ വേണ്ടി, ഇപ്പം സമ്പന്നരിൽ നിന്നും കൂടുതൽ നികുതി പിരിക്കുകയും ആ നികുതി ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഇക്വാളിറ്റി വരുത്താൻ വേണ്ടി, ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓർ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, ഒരു സമ്പദ് വ്യവസ്ഥയിലെ വിഭവങ്ങളെ പാവപ്പെട്ടവർക്ക് അനുകൂലമായിട്ട് വിനിയോഗിക്കാൻ വേണ്ടി ബജറ്റ് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സമ്പന്നരിൽ നിന്നും പ്രോഗ്രസീവ് ടാക്സ് പിരിച്ചുകൊണ്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് അനുകൂലമായ പോളിസീസ്, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അതാണ് ഗവൺമെൻറ് ബജറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഒരു ഇക്വാളിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദെൻ തേർഡ് വൺ, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ, സ്റ്റെബിലിറ്റി. ഇനി സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തുലത, ഒരു സന്തുലിതാവസ്ഥ. ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സന്തുലിതം അല്ലാത്ത അവസ്ഥ ആണ്. ഇൻസ്റ്റെബിലിറ്റി, സ്റ്റേബിൾ അല്ലാത്തത്. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും, വിലക്കയറ്റുണ്ടാവും, വില തകർച്ച ഉണ്ടാവും, മാന്ദ്യം ഉണ്ടാവും, ഇതിനൊക്കെ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയാം. അപ്പോൾ സാമ്പത്തിക മാന്ദ്യം വരുന്നതും സമ്പദ് ഉയർച്ചയും എന്താ പറയുക വിലക്കയറ്റമൊക്കെ വരുന്നതും ഇൻസ്റ്റെബിലിറ്റിയാണ്. ഈ ഇൻസ്റ്റെബിലിറ്റി പരിഹരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി സോൾവ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ബജറ്റ് ഉപയോഗപ്പെടുത്താമെന്ന് പറയുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഡിപ്രഷൻ, സാമ്പത്തിക മാന്ദ്യമുള്ള സമയത്ത് ഗവൺമെൻറ്റിന് അതിൽ ഇടപെടാൻ പറ്റും. നമുക്കറിയാം അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുന്നതാണ്, ഡിമാൻഡ് കുറയുന്നതാണ് മാന്ദ്യത്തിന് കാരണം. അപ്പോൾ ആ സമയത്ത് ഡിമാൻഡ് കൂട്ടിയാൽ മതി. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഒരു ഒരു കോമ്പണൻ്റ് ആണ് ഗവൺമെൻറ് ഡിമാൻഡ് പറയുന്നത്, ജി. ഗവൺമെൻറ് ഡിമാൻഡ് ആഗ്രിയ ഡിമാൻഡിൽ ഒരു കോമ്പണൻ്റ് ആണ് ജി എന്ന് പറയുന്നത്. അപ്പോൾ ആ ജി വർദ്ധിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഗവൺമെൻറ് ചിലവുകൾ വർദ്ധിച്ചുകൊണ്ട് ജനങ്ങൾ ഗവൺമെൻറ് കൂടുതൽ ചിലവഴിച്ചുകൊണ്ട് ആഗ്രിയ ഡിമാൻഡിലെ കുറവ് പരിഹരിച്ചുകൊണ്ട് മാന്ദ്യം എന്നുള്ള കാര്യം പരിഹരിക്കാൻ പറ്റും. ഇനി വിലക്കായിട്ടുള്ള സമയത്താണെങ്കിൽ കൂടുതൽ നികുതി പിരിച്ചുകൊണ്ട് ജനങ്ങളെ കൈവശമുള്ള പണം കൂടുതലും സമൂഹത്തിൽ നിന്ന് പണം ഗവൺമെൻറ്റിലേക്ക് എത്തിച്ചുകൊണ്ട് അമിതമായ ഡിമാൻഡ്, എക്സസ് ഡിമാൻഡ് പരിഹരിക്കാം. കൂടുതൽ ഡിമാൻഡും വിലക്കയറ്റമൊക്കെ തടയാൻ പറ്റും. അപ്പോൾ ഗവൺമെൻറ് ബജറ്റ് ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയിലെ ഈ ഉയർച്ച താഴ്ചകൾ, ഇൻസ്റ്റെബിലിറ്റി പരിഹരിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ഈ മൂന്ന് കാര്യങ്ങളാണ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് ബജറ്റ് ഓർ ദ ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ് ബജറ്റ്. ഗവൺമെൻറ് ബജറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഒരു സമൂഹത്തിന് അനുകൂലമായ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു.